പാലായിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളിൽ പ്രവർത്തകർ കാലുവാരി എന്ന ജോസ് കെ മാണിയുടെ പരാതി CPM നേതൃത്വം ഗൗരവമായി എടുക്കുന്നു. രണ്ടംഗ കമ്മീഷനാണ് ജോസിന്റെ പരാതി അന്വേഷിക്കുന്നത്. CPM തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ജോസ് കെ മാണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരള കോൺഗ്രസ് ആകെ മത്സരിച്ചത് 12 സീറ്റിൽ, ജയിച്ചത് 5 ഇടത്ത്. പാലായിലും കടുത്തുരുത്തിയിലും ഉൾപ്പെടെ അപ്രതീക്ഷിത തോൽവി. ജോസ് കെ മാണി ഉൾപ്പെടെ തോറ്റതിന് പിന്നിൽ CPM പ്രാദേശിക പ്രവർത്തകർ നിസ്സഹകരിച്ചതുകൊണ്ടാണെന്ന കേരള കോൺഗ്രസിന് പരാതിയുണ്ടായിരുന്നു. LDF ജോസ് ഇക്കാര്യം പ്രത്യേകം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. കോട്ടയത്തെയും എറണാകുളത്തെയും കേരള കോൺഗ്രസ് തോൽവിയാണ് CPM പ്രത്യേകം അന്വേഷിക്കുന്നത്. ജയിച്ചത് കുറച്ചുകൂടെ ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കഴിയുമോ, നമ്മുടെ മേഖലയിലെല്ലാം നമുക്ക് ലഭിച്ചോ, തോൽവിയാണെങ്കിൽ എന്താണ്, അതൊക്കെ വിലയിരുത്തുന്നപ്പോഴും നല്ലതാണല്ലോ. CPM അവരുടെ ജില്ലാ കമ്മിറ്റികൾ കൂടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്താറുണ്ട്. കേരള കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണ് മധ്യകേരളത്തിൽ പലയിടത്തും CPM സ്ഥാനാർത്ഥികൾ ജയിച്ചത്. എന്നാൽ തിരിച്ച് വേണ്ടത്ര സഹകരണമുണ്ടായില്ല. പിറവത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് CPM പ്രാദേശിക നേതാക്കൾ പ്രചാരണം നടത്തി. പെരുമ്പാവൂരിൽ ഒരു മുതിർന്ന CPM നേതാവ് തന്നെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. പാലായിൽ CPM സംസ്ഥാന നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇങ്ങനെ പോകുന്നു ജോസിന്റെ പരാതികൾ. കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകുന്നതിനെതിരെ പരസ്യ പ്രതിഷേധം നടത്തിയതിന് KP കുഞ്ഞഹമ്മദ്കുട്ടി MLA ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അത്തരത്തിൽ മറ്റ് ജില്ലകളിലും നടപടി ഉണ്ടാകുമോ എന്നാണ് കേരള കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. വരുന്ന ചൊവ്വാഴ്ച ചേരുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയും തോൽവി ചർച്ച ചെയ്യും. കോട്ടയത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.